ഹലോ, നമസ്കാരം. ജോബിൻ മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പട്ടേപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടുഡേ ഫാമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആടുകളിലെ ഒരു, എനിക്ക് തോന്നുന്നത് 500-ൽ പരം ആടുകളിലെ ഒരു ഫാമാണ്. ഇപ്പം ഇന്ന് ഞാനിവിടെ സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ആട് ഇവരിവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഇക്ക നമസ്കാരം. നമസ്കാരം. ഇക്ക നമ്മളിപ്പോൾ ഈ നിങ്ങളുടെ ഈ ആടിൻ്റെ ഫാമിൻ്റെ ലൊക്കേഷനൊക്കെ എവിടെ വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് കോണത്തൊക്കുന്ന് പട്ടേപ്പാടെന്നാണ് പറയുന്നത്. വെള്ളാങ്ങലൂർ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 10 ഏക്കർ പ്രദേശത്താണ് ഇതിപ്പോൾ കൂടും. ഈ ആടിൻ്റെ തീറ്റ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയേക്കുന്നത് ഈ 10 ഏക്കർ സ്ഥലത്താണ്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ 1500 ആടുകൾ കൂടി ഉണ്ട്. അതെ. അപ്പം അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആടുകൾ? ജിരോഹി ഉണ്ട്, ബർബർസാരി ഉണ്ട്, സോജത്തുണ്ട്, കരോളി ഉണ്ട്. ഓക്കെ. അതുമാതിരിയുള്ള ആടുകൾ പലപ്പോഴും അതല്ലാതെ തോത്താപ്പൂര്, ജമുന, പേരി പോലുള്ള ആടുകൾ വരാറുണ്ട്. ഇവിടെ നിൽക്കുന്ന 1600 ആടിൽ ഈ 4 വെറൈറ്റീസാണ് കൂടുതൽ. ഓക്കെ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആടുകൾ ഇതാണ്. നാടൻ ആടിനോട് സമാനമായിട്ടുള്ള ആടുകളാണ് ഞാൻ ഈ പറഞ്ഞ ബ്രീഡുകൾ. അതായത് ശിരോഹിയും ബർബർസാരിയും സോജത്തും ഒക്കെ മലബാർക്ക് സമാനമായിട്ടുള്ള ആടുകളാണ്. അർദ്ധവർഷം പ്രസവിക്കുന്നത്, മറ്റുള്ള എല്ലാം കൊല്ലത്തിൽ പ്രസവിക്കുന്നതായതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഡിമാൻഡ് വരാൻ കാരണം. ഓക്കെ. നമ്മളിപ്പോൾ ഈ ആടിനെ മേടിക്കാൻ നിരവധി ആൾക്കാർ ഇപ്പോൾ നോക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് മാനദണ്ഡാണ് അതിന് ആൾക്കാർ നോക്കുന്നത്? ഇപ്പൊ ഇക്കയുടെ ഒരു എക്സ്പീരിയൻസിൽ അവര് ചിലത് കറവുള്ളവർ വേണം, ചിലർക്ക് കുട്ടികൾ വേണം. ഓക്കെ. ചിലർക്ക് ഏതാണ്ട് ബ്രീഡ് ചെയ്യാൻ പരുവത്തിലുള്ളത് വേണം, ബ്രീഡ് ചെയ്യുന്ന ആണാട് വേണം, മെയിലാട് വേണം, അങ്ങനെ പല ആഗ്രഹക്കാര്. ഇതെല്ലാം കൂടാതെ ഇതിൽ വല്ല ഡാമേജ് വരികയാണെങ്കിൽ അത് മീറ്റ് പർപ്പസിനും അതും കൂടി കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഈ നമ്മളിപ്പോൾ ഈ ആടുകൾ, ഇപ്പം നിരവധി ആടുകൾ നമ്മുടെ പറകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പല കളേഴ്സ് ഉള്ളത് കണ്ടു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഈ കാണുന്ന ഈ മിലിറ്ററി ഡിസൈൻ കളേഴ്സ് കാണുന്ന ഈ ബ്രീഡുകളാണ്. ഈ ബ്രീഡിൽ തന്നെ 12 കളേഴ്സ് വരും. നമ്മളിവിടെ തന്നെ ഇപ്പോൾ 1, 2, 3 ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ തന്നെ നമ്മളിവിടെ തന്നെ 12 കളർ നമുക്ക് ഈ കളറൊക്കെയോ. അതെ. ഇത് ബർബസാരി എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഈ വൈറ്റൊക്കെയോ? വൈറ്റ് ആണ് സോജത്ത്. ഇങ്ങനെ ഒന്ന് ചുറ്റുമ്പോ കാണാൻ പറ്റും. വ്യത്യസ്ത കളേഴ്സിൽ ഏറ്റവും കൂടുതൽ ശിരോഹിയാണ് പോകുന്നത്. ശിരോഹി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ തന്നെ 1, 2 ഇപ്പൊ തന്നെ മനസ്സിലാവും. ഇവിടെ കാണുമ്പോ തന്നെ ഒരു കളർ ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇവിടെ പുല്ലുകൾ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് പുല്ലുകളാണ്? CO3 ആണ് നമ്മൾ മൊത്തം ചെയ്തത്. അത് എങ്ങനെയാണ് ഇപ്പൊ ഈ CO3 പുല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചത്? നട്ടുപിടി മൊത്തം ഞങ്ങൾ ട്രാക്ടർ അടിച്ച്. ഇത് ഓർഗാനിക് ആയിട്ട്? ഓർഗാനിക് ആണ്. ഇതിങ്ങനെ തിന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കൊണ്ട് 1000 വരെ പുല്ല് തന്നെയാണ്. ആണല്ലേ. അത് ഇങ്ങനെ തിന്നുണ്ടിരിക്കുമ്പോൾ വളരും. വേനയ്ക്ക് മാത്രമാണ് നമുക്ക് അല്പം നനയ്ക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും ആടുകളുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഒരു ദിവസം ഇവർക്ക് എത്ര പ്രാവശ്യം തീറ്റാക്കി വിടും? നമ്മള് എങ്ങനെയായാലും 2 നേരം ഒരു 1.5 മണിക്കൂറെങ്കിലും ഞങ്ങള് തീറ്റാൻ വിടും പുറത്തേക്ക്. അല്ലാണ്ടുള്ള തീറ്റ വളരെ കുറച്ച് കൊടുക്കുള്ളൂ, വളരെ അപൂർവം. മറ്റേ ഇതല്ലാണ്ട് പുല്ലല്ലാണ്ട് പിന്നെ എന്തൊക്കെ ഭക്ഷണമാണ് കൊടുക്കുന്നത്? മറ്റേ ചോളത്തിന്റെ പൊടിച്ചതോ തെനയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റേ ബജ്ര എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കുറച്ച്. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഈ ആടുകളൊക്കെ ഉണ്ടല്ലോ, ഈ ആടുകളിലെ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ആടിനെ മേടിച്ച് വളർത്തുന്ന ആൾക്കാരൊക്കെ തുടക്കത്തിലൊക്കെ വളർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഒന്നാമത് അവര് പല നേരത്തെ പരിചയമുള്ളവരായിരിക്കും വരുന്നത്. അപ്പൊ അവർക്ക് നാടൻ ആടിനെ വളർത്തി തന്നെ കുറെ അതുമായിട്ട് തന്നെ ഇത് ഏറെക്കുറെ ദിനം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ തൊട്ടടുത്ത മെഡിക്കൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറെ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് വാങ്ങുക. ആദ്യമായിട്ട് അവർ 3-4 ഫാമുകൾ പോയി കാണാൻ പോകും. ബ്രീഡ് ചെയ്യുന്ന ആടുകളാണ്. അപ്പൊ അത് ബ്രീഡ് ചെയ്യാൻ വേണ്ടി മാത്രം കൊണ്ടുപോയി നിർത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. അതിന് ഫീസ് മേടിച്ചിട്ട് ഇവിടെ അത് ചെയ്യുന്നില്ല, ഇവിടെ അതൊരു ധർമ്മമായിട്ട് ചെയ്യുന്ന. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ആടുകൾ, ഇപ്പൊ 500 ആടുകളുണ്ട്. ഇപ്പൊ ആടുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പൊ മെയിൻ ആയിട്ട് രാജസ്ഥാനാണ്, അല്ലെങ്കിൽ UP, അങ്ങനെ 2 ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ തന്നെയാണ്. ആണല്ലേ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ നാടനാടും ഈ ഇപ്പൊ രാജസ്ഥാൻ ആടുകളൊക്കെ വരില്ല, അത് തമ്മിൽ വ്യത്യാസം എന്താ? ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടനാട് ഇപ്പൊ മാക്സിമം ഇപ്പൊ ശിരു ഇവിടെ മറ്റേ പശുക്കളുണ്ട്, അതിലുള്ള ഇപ്പോ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഹൈബ്രിഡ് പശുക്കൾ എന്ന് പറഞ്ഞാല് ജേഴ്സി. ഓക്കെ. അതുമാതിരി തന്നെ HF. അത് ഒരു കുട്ടി പ്രസവിക്കുമ്പോ 30 കിലോ വെയിറ്റ് ഉണ്ടാവും. കുട്ടി പ്രസവിക്കുമ്പോ പക്ഷേ നാടൻ പശു പ്രസവിക്കുമ്പോ ചിലപ്പോ 5 കിലോ ഉണ്ടാവും, 6 കിലോ ഉണ്ടാവും. ഓ, അതാണ് സിറ്റി സെയിം ഉള്ള ഹൈബ്രിഡ് ഉണ്ടാവും. ഓക്കെ.
ഇനി ഇതെങ്ങനെ സെയിലൊക്കെ എങ്ങനെ ചെയ്യണം, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. 350 രൂപയാണ് വില. പക്ഷേ 25 കിലോത്തിന് താഴത്തോട്ട് വില വരുമ്പോൾ നമ്മള് 400 രൂപയാണ് വില. ഇപ്പൊ ഞാനിവിടെ കണ്ടു ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വലിയ ആടുകളുണ്ട്. അതിന്റെ വില എങ്ങനെ നിശ്ചയിക്കുക? നമ്മള് 25 മേലെ നമ്മള് 350 വിലോ 400. അത് മെയിൽ ആൻഡ് ഫീമെയിൽ എവരി ബ്രീഡ്. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ സാധാരണ നിങ്ങളുടെ ഇപ്പൊ ഇവിടുത്തെ ആടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആടുകളാ. അപ്പൊ സാധാരണ ഈ ആടുകൾക്ക് വരുന്ന ചെറിയ അസുഖങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇക്കയുടെ ഒരു എക്സ്പീരിയൻസ്? ചില ചുണ്ടത്ത് കുരുക്കൾ വരാം. വളരെ സിമ്പിൾ ആയിട്ട് ആര്യവേപ്പും ഉപ്പും തേച്ചാ തീരാവുന്ന കേസുള്ളൂ. അതേപോലെ തന്നെ അമിതമായി ഫുഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അമിതമായി ഫുഡ്, അല്ല ഞാൻ ധാരാളം സ്ഥലങ്ങൾ കണ്ട് കണ്ടമാനം ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ തന്നെ ഓവർ ഫുഡ് കഴിക്കുമ്പോഴല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവർക്കറിയില്ലല്ലോ, അവരെ കൃത്യമായ ഫുഡ് ക്രമീകരിക്കുന്നവർക്ക് വളരെ വളരെ പ്രധാനമാണ് ഒന്ന്. രണ്ടാമത് ഫുഡ് വേറെ, ആഫ്റ്റർ വാട്ടർ ഡ്രൈ ആയിട്ട് ഫുഡ് കൊടുക്കുന്നു, അതിനുശേഷം വെള്ളം കൊടുക്കുന്നു. ഓ അങ്ങനെ. അത് കഴിയുമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ കണ്ടു ട്രയൽ വെള്ളം കൊടുക്കുന്നു. അത് ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആക്കി ചെയ്യുന്നതാണ് നല്ലത്. രണ്ടും കൂടി ഒരുമിച്ച് ചെല്ലുമ്പോ ഇവർക്ക് ഈ ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അതിനകത്തുള്ള കാര്യം. പിന്നെ പച്ചപ്ലാവില പൊതുവിൽ കൊടുക്കാതിരിക്കുക. അല്ല ഞാൻ അത് കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും, പ്ലാവില് ഈ പ്ലാവലയിൽ പശയുണ്ട്, ആ പശയാണ് ഇവർക്ക് ദോഷം ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കാൻ. ഓക്കെ. പിന്നെ ഇപ്പൊ കുറെ ആടുകളുണ്ട്, ഇതിൽ ആണും പെണ്ണൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം? സിമ്പിൾ സിമ്പിൾ ബ്രീഡിയെന്ന് കണ്ടില്ലേ, ഇതിനിപ്പോ ഒരു 50-60% ആണുണ്ട്. ഇതിലിപ്പോ നേരത്തെ ഇക്ക പറഞ്ഞു നമ്മള് ഈ പ്രസവിക്കുന്ന, അല്ല പ്രസവിക്കുന്ന കാര്യവും പിന്നെ ഇറച്ചിയുടെ ആവശ്യം, ഇത് രണ്ടും ഇങ്ങനെ വേർതിരിച്ച് നമ്മള് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് വളർത്താടാണ് നമ്മള് മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ എങ്ങനെ വന്നാലും ഇതിനകത്ത് ഡാമേജ് വരും, വണ്ടിയിൽ വരാം, പർച്ചേസ് ചെയ്യുന്നതിൽ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങനെ കിട്ടുള്ളൂ. ഒരു വീട്ടിൽ നിന്ന് മേടിക്കുമ്പോ 10 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണന്റെ ഒരു വ്യത്യാസമുള്ളത് വന്നു വിടും, അവരെ നമ്മള് മീറ്റിന് ഉപയോഗപ്പെടുത്തും. അല്ലെങ്കിൽ വരുന്ന ആള് സെലക്ട് ചെയ്യുന്ന ആടാണ് എടുക്കുന്നത്, നമ്മളെല്ലാം ആടും സെലക്ട് ചെയ്യാം, അവർക്കിഷ്ടമുള്ള പിടിക്കാം, അവര് പിടിച്ചിട്ട് ബാക്കി വരുന്ന ആട് നമുക്ക് വിട്ടുപോകത്തിന് നമ്മള് മീറ്റിലേക്ക്. ഓക്കെ. പിന്നെ ഇപ്പൊ ഇതിന്റെ ഈ സെയിലും കാര്യങ്ങളും ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ എങ്ങനെയൊന്ന് ഉപയോഗിച്ചു? അവര് വണ്ടി ഒന്ന് കൊണ്ടുപോകണം, ഇനി ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടികൾ കിട്ടും, അവിടുന്ന് അവിടെ കയറ്റിവിടും. ഇപ്പൊ ഒരു 50 പേര് ഇപ്പൊ ഒരാള് എറണാകുളത്ത് പറയണത് നമുക്ക് ഇവിടെ വണ്ടിയിൽ കയറ്റിവിടാം. അല്ലാണ്ട് നമ്മള് ഡെലിവറി പരിപാടി ഇല്ല, ഡെലിവറി നമ്മള് അവര് വണ്ടിയിൽ വിടും, അല്ലാതെ നമ്മൾ എത്തിച്ചു കൊടുക്കണ പരിപാടി ഇല്ല. ഓക്കെ ഓക്കെ, റിസ്ക്കി ആണ്. ഓക്കെ. പിന്നെ ഇപ്പൊ ധാരാളം ആൾക്കാർ ഈ ആടിന്റെ ഈ ഒരു സംരംഭത്തിലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ പുതിയ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ. അപ്പൊ അവർക്ക് ഇക്കയ്ക്ക് കൊടുക്കാനൊരു ഇൻഫർമേഷൻ എന്താണ്? അതായത് ഇപ്പോ എല്ലാ ബിസിനസ്സിലും ജയവും പരാജയമുണ്ട്, അതുപോലെ തന്നെ ഇതിലുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഇതിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക എല്ലാ കാര്യവും, അതിനുശേഷം അത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ ഏത് കാര്യമാണെങ്കിലും. സ്ഥലം ഒരു ഘടകമാണോ? സ്ഥലം എന്ന് പറഞ്ഞാലേ, മിനിമം നമ്മൾ ഏത് ആട്ടുകൂട് പണിയുമ്പോഴും ഭൂമി നിരപ്പിൽ നിന്ന് 6-8 അടി ഉയരം ആട് നിൽക്കുന്ന പ്രതലം ഉണ്ടായിരിക്കില്ലാണ് ഉചിതം. അപ്പോൾ അടിയിൽ കൂടി നടന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഉയരം ഇതിൻ്റെ മേലെയാണെങ്കിൽ എനിക്ക് സുഖമായി നടന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരിക്കലും കാറ്റടി ആടിന് തണുപ്പില്ല പ്രശ്നം, മഴയും തണുപ്പ് എന്ന് വെച്ചാൽ മഴയും തണുപ്പുണ്ടല്ലോ, പുടക്ക് എന്തിനൊക്കെ തണുപ്പുണ്ട്, പക്ഷെ അവര് ആ ക്ലൈമറ്റിലാണ് വളരുന്നത്. അപ്പൊ മഴയാണ് പ്രശ്നം. അതിന് നമ്മൾ എന്ത് ചോദിച്ചാൽ സാധാരണ 2-2.5 അടിയാണ് എല്ലാ വീടായാലും ഷെഡായാലും ഇടുന്ന സൈഡ്, സൺസൈഡ് എന്ന് പറയുന്നത്. അത് കഴിയുമെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിലെങ്കിലും ടർപ്പോയെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് 10-12 അടി അകല വേണം വെള്ളം വീഴാനായിട്ട്. അങ്ങനെ വെള്ളം വീഴുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശീതൻ ഉണ്ടാവില്ല, നമ്മളെ നാട്ടിൽ പറഞ്ഞ മാതിരി കാറ്റടി. അതേമാതിരി നമ്മുടെ ഇപ്പൊ കൂടു കണ്ടില്ല, ഇപ്പൊ ഒരു 2000 ആട് കൊള്ളുന്ന സ്ഥലമാണ്, ഒരു സൈഡ് അടയ്ക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊടത്ത് കൂടി പാലൂടുക, പാലൂടെ കയറാവുന്ന. പിന്നെ ചെയ്യുന്ന ആൾക്കാർ ടർപ്പോയിലൂടെ ഒരു സൈഡിലേക്ക് വേസ്റ്റ് വരാൻ, കാഷ്ടവും മൂത്രവും ഒക്കെ വരാനുള്ള
ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ ആടിന്റെ തൂക്കം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത്ര ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ നോർമലി വളർച്ച വളർന്നോളും. ഇതിനിപ്പോ നമ്മൾ ഈ വെറ്റിനറി അതിനെ ചെക്കപ്പ് ഒക്കെ ചെയ്യണം. അത് നല്ലത് തന്നെ, ആദ്യം തന്നെ ഡോക്ടറാണ്. ഇപ്പൊ നമ്മ തന്നെ നമ്മുടെ ജീനാണ് നമ്മള്. അതെ, എന്റെ ആയിട്ടും താങ്കളുടെ ആയിട്ടും താങ്കളുടെ ശരീരം ഒക്കെ തന്നെ നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടല്ല, അത് ജീനാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആടും. എന്താ സംശയമുള്ളത്? ശരി, ഓളറായിട്ടും. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ ഓക്കെ അക്ക, താങ്ക് യു, അത്രയും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ. താങ്ക് യു. ഞാൻ ആടിനെ കൊന്നെടുക്കട്ടെ? യെസ്. ഓക്കെ, താങ്ക് യു അക്ക. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പട്ടേപാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടുഡേ ഫാമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മുടെ ഹംസ ചേട്ടനും പിന്നെ ഹുസൈനിക്ക കുറേ അത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, ഒരു ആടിനെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണത് സെയിൽ ചെയ്യുന്നത്, മറ്റുള്ള വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവരെ നിരവധി ആടുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ അവരെ വിളിച്ച് അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അകത്തും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ആടുകളെ മേടിക്കാം. അപ്പോൾ വേണ്ട, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിരവധി ആടുകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ, നല്ല കാണാനും ഭംഗി, നല്ല പച്ചപ്പും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, മാക്സിമം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുത്തൻ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.